ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ കഴിയുന്നത് മഹത്തായ കാര്യമാണ്. അത്തരമൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഏഴോട് കോളനി സ്റ്റോപ്പിലുണ്ടായ ഗ്യാസ് ടാങ്കർ അപകടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവർക്കാണ് ഏഴോട്ടെ കെ പി മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരൻ എല്ലാ സമയത്തും ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഏഴിലോട് കോളനി സ്റ്റോപ്പിൽ പാചകവാതകവുമായി വരികയായിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഖലാസിമാർക്ക് ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി വന്നവർക്കാണ് ഏഴിലോട് കെ പി മുഹമ്മദ് റിയാസ് ഭക്ഷണങ്ങളും വെള്ളവും നൽകി മാതൃകയായത്. രാത്രി മുതൽ സംഭവസ്ഥലത്തെത്തിയ റിയാസ് വാഹനം സുരക്ഷിതമായി നീക്കുന്നതുവരെ മുൻപന്തിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉണ്ടായിരുന്നവർക്ക് വെള്ളവും ഭക്ഷണവും നൽകിയ ശേഷം പുലർച്ചെ വീണ്ടും സ്ഥലത്തെത്തി. രാവിലെ മുതൽ ചായയും വെള്ളവും, ഉച്ചയ്ക്ക് ഭക്ഷണവും, വൈകുന്നേരത്തെ ചായ ഉൾപ്പെടെ നൽകിയാണ് റിയാസ് മടങ്ങിയത്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ അപകടം കണ്ടത് അറിഞ്ഞത്. അത് രാത്രി മുതലെ രാത്രി 2:12 വരെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞ് രാവിലെ 5 മണിക്ക് വന്നാൽ മതി. പിന്നെ 5 മണിക്ക് വന്ന് അതിൻ്റെ എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടെ തന്നെ ഉണ്ട്. ഭക്ഷണ ഐറ്റവും മറ്റെന്ത് സഹായം വേണ്ടത് കൂടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കൂടെയുണ്ട്. ഇല്ല, നമ്മുടെ നാട്ടിൻ്റെ ഒരു അപകടം സംഭവിച്ചാൽ കൂടെ നിൽക്കണമല്ലേ, അതുകൊണ്ടാണ് മെയിനായിട്ട് കാര്യം ഇറങ്ങിയത്. ഇപ്പോൾ എവിടെയായാലും എത്തിച്ചേരാൻ പറ്റുന്നിടത്ത് എന്തായാലും എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കും ഞാൻ. ചെയ്യുന്ന വെച്ചാൽ ഈ ഫുഡ് മെയിനായിട്ട് ഏകദേശം 15 വർഷമായി ഏകദേശം ഫുഡ് മേഖലയിൽ കയറിയിട്ട് 2007 സ്റ്റാർട്ടിങ് ചെയ്തത് തുടങ്ങിയത്. 15 വർഷത്തോളമായി റിയാസ് ഈ സേവന രംഗത്തുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർക്ക് അത് നൽകുകയാണ് മഹത്തായ കാര്യമെന്ന് റിയാസ് നമുക്ക് കാട്ടിത്തരുന്നു. വിവാഹം, വീടിന്റെ പാലുകാച്ചൽ തുടങ്ങിയ ആഘോഷങ്ങളിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ അറിയിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർക്ക് റിയാസ് എത്തിച്ചു നൽകാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.